ഇസ്രായേലിനെതിരായ മിസൈൽ ആക്രമണം പൊതുസേവനമെന്ന് വ്യാഖ്യാനിച്ച ആയത്തുള്ള ഖമേനിയുടെ പ്രഭാഷണം. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കു ശേഷം ആയിരങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഖമേനി. 5 വർഷത്തിനിടെ ആദ്യമായാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. ഹമാസിനെയോ ഹിസ്ബുല്ലയെയോ ഒരു തരത്തിലും മറികടക്കാനോ ജയിക്കാനോ ഇസ്രായേലിന് കഴിയില്ല. സയ്യിദ് ഹസൻ നസ്റല്ല നമുക്കൊപ്പം ഇപ്പോഴില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവും അദ്ദേഹത്തിൻ്റെ പാതയും നമുക്ക് പ്രചോദനമായി എന്നും ഉണ്ടാകും. സയനിസ്റ്റ് ശത്രുവിനെതിരെ ഉയർന്നു നിന്ന പതാകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ഈ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കും. നാം നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നതിനൊപ്പം ശത്രുവിനെതിരെ ശക്തമായി നിലകൊള്ളുകയും വേണം. തടിച്ചുകൂടി ആയിരങ്ങൾ മുഴക്കിയ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം എന്ന മുദ്രാവാക്യത്തിനിടെ ഖമേനി പറഞ്ഞു. അമേരിക്കയെ പേപ്പട്ടിയെന്നും ഇസ്രായേലിനെ രക്തരക്ഷസെന്നും അദ്ദേഹം വിമർശിച്ചു. ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണം പരിമിതമാണ്. ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണം. മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. നമ്മുടെ ശത്രു സ്വീകരിച്ച നയങ്ങൾ ഭിന്നിപ്പിന്റെയും രാജ്യദ്രോഹത്തിന്റെയും വിത്തുപാകുക എന്നതാണ്. എല്ലാ മുസ്ലിങ്ങൾക്കിടയിലും വിള്ളൽ വീഴ്ത്തുകയാണ് അവരുടെ ലക്ഷ്യം. ആത്യന്തിക സ്വച്ഛാധിപത്യത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള ആത്യന്തിക അവകാശം ഓരോ രാജ്യത്തിനും ഓരോ ജനങ്ങൾക്കുമുണ്ടെന്നും ഖമേനി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.